ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോഫി കുര്യാക്കോസ്. കുക്ക് വിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പലതരത്തിലുള്ള മീൻകറിയൊക്കെ ഉണ്ടാക്കാറില്ലേ. കോട്ടയം രീതിയിലുള്ള മീൻകറി എല്ലാവർക്കും പ്രസിദ്ധമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കോട്ടയം രീതിയിലുള്ള ഒരു മീൻകറിയാണ്, കോട്ടയം മീൻകറി. ഈ കോട്ടയം സ്റ്റൈലിലുള്ള മീൻകറി എല്ലാവർക്കും ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പുളിയും എരിവും കോട്ടയം മീൻകറിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. നമ്മൾ പലതരത്തിൽ മീൻകറി വെക്കാറില്ലേ. തേങ്ങ അരച്ചും തേങ്ങ അരക്കാതെ മല്ലിപ്പൊടി ചേർത്തും ഒക്കെ മീൻകറി വെക്കാറുണ്ട്. എന്നാൽ കോട്ടയം സ്റ്റൈലിലുള്ള ഈ മീൻകറിയുടെ രുചി അങ്ങനെയൊന്നുമല്ല. അതിലുമൊക്കെ വളരെ രുചിയുള്ള ഒന്നാണ് ഈ കോട്ടയം മീൻകറി. ഏതിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയാണ് ഇത് ഏറ്റവും പ്രസിദ്ധമായിട്ട് കോട്ടയംകാർ കാണുന്നത്. ചോറിൻ്റെയോ കഞ്ഞിയുടെയോ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് കോട്ടയം മീൻകറി. ഈ മീൻകറി ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പുട്ടിനും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു മീൻകറിയാണ്. ഈ കോട്ടയം മീൻകറിയുടെ ചേരുവകളും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് കാണാം. ഇത് ഞാൻ ആദ്യമേ പറയാം, ഏത് മീൻ വെച്ചും ഈ കറി നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കാളാഞ്ചിയാണ്. ഇത് അരക്കിലോ മീനുണ്ട്, കഴുകി വൃത്തിയാക്കി ഇതുപോലെ കറി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത്. വലിയ 3 കഷ്ണം കൊടമ്പുളി ചെറുതാക്കി 15 മിനിറ്റായിട്ട് കുതിരാനായിട്ടിട്ടിരിക്കുന്നത്. 12 ചുവന്നുള്ളി, 3 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി, ഇതൊരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായതുകൊണ്ടാണ് ഇത്ര അല്ലി എടുത്തിരിക്കുന്നത്. ഇതിൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കണം. 3 പച്ചമുളക് ഒന്ന് കീറി വെക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് എരിവും കൊഴുപ്പും നമുക്ക് കിട്ടണം. ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ലാത്തത് കൊണ്ട് മുളക് പൊടി രണ്ട് തരമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, എരിവുള്ളതും കാശ്മീരി മുളക് പൊടിയും. ഇതിൽ 2 ടേബിൾ സ്പൂൺ എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള സാദാ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഉലുവ ചൂടാക്കി പൊടിച്ചത്, ഉപ്പ് 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം. അതുമേ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഞാനിപ്പോൾ അത് മിക്സിയുടെ ചെറിയ ജാറിലാണ് ചതച്ചെടുക്കുന്നത്. അല്പം ഒന്ന് ചതഞ്ഞു പോയാലും സാരമില്ല. അതുകൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി ഒന്ന് ചെറുതാക്കിയിടാം. നമുക്ക് വെളുത്തുള്ളിയും കൂടെ ആദ്യം ഒന്ന് ചതയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചുമന്നുള്ളി ഇട്ട് ചതച്ചാൽ മതി. ചുമന്നുള്ളി ഒത്തിരി അങ്ങോട്ട് ചതഞ്ഞു പോകണ്ട. ഇഞ്ചിയാണ് നമുക്ക് നന്നായിട്ട് ചതഞ്ഞ് കിട്ടേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ചുമന്നുള്ളിയും കൂടെ ചേർക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് പച്ചമുളക് ഒന്ന് കീറി വെക്കാം. മൺചട്ടി ചൂടായിട്ടുണ്ട്. മീൻകറി ആയതുകൊണ്ട് നമുക്കിത് മൺചട്ടിയിൽ വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി, ഇതിലേക്ക് കടുക് ചേർക്കാം. അതിലേക്ക് ഉലുവയും കൂടെ ചേർക്കാം. ഉലുവയും ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവ ആക്കിയത്. അല്ലെങ്കിൽ അല്പം കൂടി ഉലുവ ചേർക്കാം. ഇനി പൊടി ചേർക്കുന്നില്ലെങ്കിൽ ഉലുവ അല്പം കൂടെ ചേർക്കണം. കുറച്ച് കറിവേപ്പില ചേർക്കാം. മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ചേർക്കാം. കറിവേപ്പില ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചേർക്കാം. ഇത്
ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചച്ചുവ ശരിക്കും മാറിക്കിട്ടണം. തീ ഒന്ന് കുറച്ച് വെച്ച് വേണം വഴറ്റിയെടുക്കാൻ. ഈ സമയത്ത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് വെള്ളത്തിൽ ചാലിച്ച് വെക്കാം. ഇനി നേരിട്ട് പൊടികളിട്ടാൽ കരിഞ്ഞു പോവുകയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നേരിട്ട് പൊടികളിടാം. അല്ലാത്
ഇതിപ്പോ ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്തതാണ്. ഇതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ എണ്ണയിലേക്ക് മൂത്ത ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആ കൂട്ടിലേക്ക് ഇടുമ്പം പെട്ടെന്ന് ഇത് മൂത്ത് പോകുകയല്ല. നമ്മൾ പതുക്കെ തീ കുറച്ച് വെച്ചൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. മുളകിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണം. ഇല്ലെങ്കിൽ കറിക്ക് ഒരു മുളകിൻ്റെ പച്ചമണം ഇങ്ങനെ നിൽക്കും. ഇത് ചെറുതീയിൽ വെച്ച് തന്നെ മൂപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മുളകൊക്കെ കരിഞ്ഞു പോകും കേട്ടോ മീൻ്റെ. ഇല്ലെങ്കിൽ നമ്മുടെ മീൻകറിയുടെ രുചി തന്നെ മാറിപ്പോകും. ഇപ്പം മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളിവെള്ളം കുറച്ച് ചേർക്കാം. ഈ പുളിവെള്ളം ചേർത്ത് ഈ കട്ട പിടിച്ചിരിക്കുന്ന ഈ മുളകെല്ലാം ഒന്ന് അലിയിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ബാക്കി പുളിയും വെള്ളവും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്കിനി ആവശ്യമുള്ളത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണ്ടിയ വെള്ളം എന്തോരം നമുക്ക് ചാറ് വേണോ അത്രയും വെള്ളം ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി തീ അല്പം കൂട്ടിക്കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്കിനി ഇതൊന്ന് നോക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റായി ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് തിളപ്പിക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിൻ്റെ അകത്ത് തവി ഇട്ട് കുത്തരുത്, വെറുതെ ഒന്ന് ചുറ്റിക്കുകയെ ചെയ്യാവുള്ളൂ. നമുക്കിതൊന്ന് ചുറ്റിക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഒരു 12 മിനിറ്റ് വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ ചെറുമീനുകളൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഇത് കഷ്ണം മീനായതുകൊണ്ട് അല്പം കട്ടിയുള്ള മീനാണല്ലോ കളാഞ്ചി, അതുകൊണ്ട് ഒരു 12 മിനിറ്റ് ചെറുതീയിൽ ഇനി വേവുണ്ട്. അങ്ങനെ വേവിച്ചെടുക്കണം. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പിച്ചിരോടെ വേണം. ഇനി നമുക്ക് ഒന്ന് ചുറ്റിച്ച് വെക്കാം.
ഈ മീൻകറി കപ്പ തിന്നാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇച്ചിരി ചാറോട് കൂടി തന്നെ വെക്കണം. ഇതെല്ലാം നമ്മൾ ചോറിന് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് ചാറ് കുറച്ച് വെച്ചാൽ മതി. ഇപ്പം ഈ മീൻകറി ചെറു തീയിൽ വെച്ചിട്ട് 12 മിനിറ്റ് ആയി. നമുക്ക് ഇപ്പം ഇത് വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് നോക്കാനൊന്നുമില്ല, 12 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. തീ ഓഫ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ബാക്കി വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി, അല്പം കറിവേപ്പില ചേർത്ത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. 3 മിനിറ്റ് എങ്കിലും ഒന്ന് മൂടി വെക്കണം. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പ്രസിദ്ധമായ കോട്ടയം മീൻകറി റെഡിയായി. കോട്ടയം മീൻകറി കൂട്ടിയിട്ടുള്ളവർക്ക് അതിൻ്റെ രുചി നന്നായിട്ടറിയാം. നിങ്ങളും ഇതുപോലെ ഈ മീനൊന്ന് വെച്ച് നോക്കണം, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. പുതിയ പുതിയ രുചികളുള്ള റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.